കിട്ടിയതെല്ലാം വാങ്ങി സ്വരുക്കൂട്ടി വസ്തുവകളെല്ലാം വിറ്റ് കാശാക്കി കീശയിലാക്കി കീശയം മുറിപ്പിച്ച ആശയോടെ അവൻ ഓടാൻ തുടങ്ങി. പലയിടങ്ങളിൽ സഞ്ചരിച്ചു, പലരും കൂട്ടാളികൾ കൂടി. എന്തിനേറെ പറയണ്ടു, കുറെ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം വിട്ടുമാറി. ഇവൻ ഒറ്റയ്ക്കായി തിരിഞ്ഞു, കയ്യിലെ കാശ് നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു, ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അപ്പോഴാണ് ഒരു ജോലിക്ക് അന്വേഷിച്ച് നാട്ടിലെല്ലാം നടന്ന് ജോലി തിരക്കി. അവസാനം ആരാണ്ട് ഒരു തന്നെ ഇവന് ദയതോന്നി പന്നിയെ തീറ്റുന്ന പണി കൊടുത്തു. പന്നിയെ തീറ്റുന്ന പണി, രാവിലെ എഴുന്നേക്കുക, പന്നികളെയും കൊണ്ടുപോവുക. ഇന്ന് പന്നികൾക്ക് അതിൻ്റെ തവിട് കുഴച്ചു കൊടുക്കാൻ ഇവൻ അടുത്തുകൂടി കൈയിട്ട് കുഴച്ച്, ഈ വാളവര എന്ന് പറയുന്ന വരയല്ല കേട്ടോ, ഏതോ ഒരു തവിടാ, നമ്മുടെ ഈ ഓക്കെ ജേഴ്സി എന്നൊക്കെ പറയും പോലെ, അതിനകത്ത് ഉപ്പും കാൽസ്യവും ഒക്കെ ചേർത്ത് കുഴച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ഇവൻ ഇതിന് ഉപ്പുണ്ടോ നോക്കാനൊന്ന് നാക്കി. അപ്പൊ അവന് മനസ്സിലായി ഉപ്പുമുണ്ട് രുചിയുമുണ്ട്. എന്നാ ഇവനെ സ്വല്പം അടിച്ചേക്കാന്ന് വെച്ചൊന്ന് അടിച്ചു, സ്വല്പം അടിച്ചു, പിന്നെ വാരി അടിച്ചു, പിന്നെ എല്ലാ ദിവസവും പിന്നെ ഇതങ്ങ് പതിവായി. എന്തിനേറെ പറയണ്ടു, വാളവരെ അടിച്ച് വര വയറ്റിൽ കുരുങ്ങി. അവസാനം ഞാഞ്ഞൂൽ പ്രമാണിയായിട്ട് ഒരു ദിവസവൻ വിചാരിച്ചു, ഞാൻ എന്തിനാ ഇതും അടിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നത്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ തിന്നു ശേഷിക്കുന്നു, ഞാനിവിടെ വിശപ്പ് കൊണ്ട് തളരുകയാ. കാരണം കുറെ കഴിഞ്ഞപ്പോൾ വാളവരെയും കിട്ടാതായി എന്നെഴുതിയിരിക്കുന്നു. ഒരു ദിവസവും വിചാരിച്ചു, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും, ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ കൂലിക്കാരിലൊരുത്തിനെ പോലെ എന്നെ ആക്കണമേ. പോയില്ല, പറഞ്ഞില്ല, പറയുമെന്ന് പറഞ്ഞു, പറയുമെന്ന് തീരുമാനിച്ചു. പോകാനെടുത്ത തീരുമാനത്തിന്റെ പേരാണ് മാനസാന്തരം. കരകൾ ഉയർത്തി സ്തോത്രം ചെയ്യാ. അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും എന്ന് ഹൃദയത്തിൽ എടുക്കുന്ന തീരുമാനമാ മാനസാന്തരം. ഇന്ന് രാത്രി പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളറയിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം. ദൈവത്തെങ്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ ഞാൻ തീരുമാനിക്കും. സ്നേഹിത, ഞാൻ ഇന്ന് രാത്രി നിന്റെ പുറം കൂടിൻ്റെ പണിയും കൊണ്ട് നിൽക്കുകയല്ല ഇവിടെ. നിന്റെ ശരീരം മൊത്തം രോഗത്തിൻ്റെ കൂടായിക്കോട്ടെ, ഞാനെന്താ വേണം. ഞാൻ പറയുന്നത് നിന്റെ ആത്മാവിൻ്റെ പണിയെക്കുറിച്ച്. ശരീരം മൊത്തം സുഖമായി നടന്നാലും നിന്റെ പ്രാണൻ നരകത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യും. രാത്രി നിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ളത് ആദ്യ പടിയാണ് മാനസാന്തരം. ദൈവത്തിങ്കിലേക്ക് തിരിയണം. വാചാലനായി ഇവിടെ നിന്നുകൊണ്ട് നടുവേദന, നടുവെട്ട് കൈകൾക്ക് അടച്ചിൽ, അസ്ഥികൾക്ക് വേദന, കുട്ടികൾക്ക് പിത്തശൂലം, പിത്തമയക്കം മുതലായ വാദരോഗത്തിന് ഏത് വേദനയ്ക്കും അത്യുത്തമം. സർഭർ ജെറിഞ്ഞു തൂർന്ന് പിള്ളേരുണ്ടെങ്കിലും സാരമില്ല, പോട്ടെ. രണ്ടു തുള്ളി മരുന്നിനകത്ത് രണ്ടു തുള്ളി പച്ചവെള്ളം ചേർത്ത് ഉള്ളിലേ കൂട. അപ്പോൾ അകമുട്ടി ശ്രദ്ധിക്കട്ടെ, വായു തടുത്ത ശ്രദ്ധിക്കട്ടെ. ആദ്യമായി അടപ്പ് പൊട്ടിക്ക, വാട മൂക്കിലടിക്കുന്ന വായു ശ്രദ്ധ നിന്നു പോകുന്നു. പണ്ട് വാചാലമായി ഞാനിവിടെ നിന്ന് ലോകലക്ഷണം പറഞ്ഞിട്ട് നിനക്കെന്നെ ഗുണം വരാനാ. എന്നാ പിന്നെ എഫ് ആർ സി എസും എം ഡിയും പഠിച്ച ഡോക്ടർമാർ വേറെ വല്ലതും പണിക്ക് പോട്ടെ. എന്നെ ഏൽപ്പിച്ചേക്കുന്ന പണി അതല്ല, പുറം കൂടല്ല നിന്റെ അകം കൂടിന്റെ പണി. ഏത് മനുഷ്യനായി ക്രിസ്തു തികഞ്ഞവനാക്കി നിർത്തണം. അതിനെന്റെ വാചാലത കൊണ്ട് നോക്കുകയില്ല, തിരുവചനം നിന്റെ അകത്ത് കടന്നേ കാര്യം നടക്കത്തുള്ളൂ. അതുകൊണ്ട് രാത്രി യേശു ക്രിസ്തുവിന്റെ ഏജന്റായി നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം എന്ന് ഉയർത്തുകയാ. നീ മാനസാന്തരപ്പെടണം, ദൈവത്തിങ്കിലേക്ക് കടന്നു വരണം. ഇവനൊരു തീരുമാനമെടുത്തു, ഇവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി. മാനസാന്തരം കഴിഞ്ഞ് ലഭിക്കുന്ന ഭാഗ്യമൊക്കെ അങ്ങോട്ട് വായിക്കുമ്പോഴവിടെയുണ്ട്. അപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആട്ടവും പാട്ടും ചാട്ടവും ആനന്ദവും കാളയിറച്ചിയും. പിന്നെ അവിടെ പറയണ്ട, സകല ആളുകളും വരുന്നു, മാനസാന്തരപ്പെട്ടവനെ കാണാൻ ആളുകൾ വരുന്നു, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നവനെ കാണാൻ ആൾ വരുന്നു. ആളുകളെല്ലാം പാടുന്നു, ആടുന്നു, നൃത്തം ചെയ്യുന്നു. കാരണം ചേട്ടൻ വയലിൽ നിന്ന് കയറി വന്നപ്പോൾ നൃത്തവും പാട്ടുമൊക്കെ കേട്ട് അറച്ച് അകത്ത് കിടക്കാതെ മാറി നിന്നതായി നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാനസാന്തരപ്പെടുന്നവനെ ഒരു ആനന്ദത്തിൻ്റെ അവസരത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ്യ.